ക്ഷേത്രം എന്ത് എന്തിന് ഈ വിഷയത്തിൻ്റെ മൂന്നാം ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഈശ്വരന് രൂപമില്ല എന്നും അതുകൊണ്ട് ഈശ്വരൻ്റെ രൂപത്തിൽ ഒരു ക്ഷേത്രം പണിയുക പ്രയാസമാണ് എന്നും മനസ്സിലാക്കിയ നമ്മുടെ പൂർവികർ ആയിട്ടുള്ള മഹാത്മാക്കൾ അവസാനം ഒരു കാര്യം മനസ്സിലാക്കി ഈശ്വരന് രൂപമില്ല എങ്കിൽ പോലും ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ടുള്ള ഒരാൾ ഈശ്വരനാണ് ബ്രഹ്മവിത്ത് ഭവതി ബ്രഹ്മത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ള ഒരാൾ ബ്രഹ്മം തന്നെയാകുന്നു എന്ന് മനസ്സിലാക്കിയ അവർ രൂപമില്ലാത്ത ഈശ്വരന് വേണ്ടി ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ടുള്ള ഒരാളുടെ രൂപത്തിൽ ക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ള തീരുമാനത്തിലായി അങ്ങനെ ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ടുള്ള ഒരാൾ കിടക്കുന്ന രൂപത്തിലാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് സ്ഥൂര ശരീരം കിടക്കുന്ന രൂപത്തിലും സൂക്ഷ്മ ശരീരം ഇരിക്കുന്ന രൂപത്തിലും ആണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഇനി ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആദ്യമായി ചെയ്യേണ്ടത് ക്ഷേത്രത്തിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുകയാണ് അടുത്തതായി ചെയ്യേണ്ടത് എല്ലാ സ്ഥലത്തും ഒന്നും ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ പാടില്ല തോന്നുന്ന സ്ഥലത്ത് തോന്നുന്ന വിധത്തിലൊന്നും ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ പാടില്ല ഭൂമിയിൽ പോസിറ്റീവ് എനർജി പ്രവഹിക്കുന്ന സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് എനർജിയുള്ള സ്ഥലങ്ങളുമുണ്ട് ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയി നിൽക്കുകയാണെങ്കിൽ ആ സ്ഥലത്തു ഇങ്ങോട്ട് പോരാൻ തോന്നില്ല നമുക്ക് അത്രയും സുന്ദരമായിരിക്കും അതിൻ്റെ പരിസരം അന്തരീക്ഷം നല്ല സുന്ദരമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള വായു മനോഹരമായിട്ടുള്ള പുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്ന സ്ഥലങ്ങളിൽ നല്ല മന്ദമാരുതൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ആനന്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ആയിരിക്കും അവിടെ നല്ല പോസിറ്റീവ് എനർജി പ്രവഹിക്കുന്ന സ്ഥലങ്ങളാണ് അതേസമയം വേറെ ചില സ്ഥലങ്ങളുമുണ്ട് ഭൂമിയിൽ ആടുമാടുകളെയൊക്കെ ഇറക്കുന്ന സ്ഥലം നമ്മൾ കണ്ടിരിക്കും സ്ഥിരമായിട്ട് ആടുമാടുകളെ അറക്കുന്ന സ്ഥലത്ത് രക്തം തളം കെട്ടി നിന്ന് അത് ആകെ നാറി സഹിക്കാൻ വയ്യാത്ത നാറ്റമായിരിക്കും അവിടെ അവിടെ ചെന്ന് ഒരു നിമിഷം പോലും നിൽക്കാൻ നമുക്ക് കഴിയില്ല അവിടെ നിന്ന് അണുപ്രസരണമാണ് നടക്കുന്നത് രോഗാണുക്കളാണ് അവിടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മാലിന്യങ്ങളെല്ലാം കൂമ്പാരമായി കൊണ്ടുപോയി പോയി ഇടുന്ന സ്ഥലങ്ങൾ ആ ഭാഗത്തൊന്നും നമുക്ക് ചെല്ലാൻ കഴിയില്ല മൂക്ക് കൊണ്ടേ അതിലങ്ങോട്ട് പാസ് ചെയ്ത് പോകാൻ കഴിയുകയുള്ളു അപ്പോൾ വാഹനത്തിൽ പോവുകയാണെങ്കിൽ പോലും നമുക്ക് ആ സമയത്ത് മൂക്ക് പൊത്തിക്കൊണ്ടേ അതിലേ പോകാൻ കഴിയൂ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ നെഗറ്റീവ് എനർജി പ്രയോഗിക്കുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തന്നെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാറില്ല നിർമ്മിക്കാൻ പാടില്ല അതേ സമയത്ത് പോസിറ്റീവ് എനർജി പ്രയോഗിക്കുന്ന സ്ഥലങ്ങളിലാണ് ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി എടുക്കുന്നത് എങ്ങനെയുള്ള സ്ഥലങ്ങളാണ് വേണ്ടതെന്ന് തന്ത്രസമുച്ചയത്തിൽ പറയുന്നുണ്ട് തീർത്ഥാന്തേ തടിനീ തടേ ജലനിതേ സ്ഥിരേ സരിൽ സംഗമേ ശൈലാഗ്രേ ധ്രിതടേ വനോപവനയോരുദ്ധ്യാനേശേ തഥാ സിദ്ധാധ്യായതനേഷുവാ ഗുരുവരോ ഗ്രാമേ പുരേ പത്തനേ ത്ര മനോരമേ സുരസമിധി തീർത്ഥാന്തേ തീർത്ഥസ്ഥലങ്ങളുടെ പരിസരങ്ങളിൽ തടിനീതേ നദീതീരങ്ങളിൽ ജലനിധേ സമുദ്രതീരങ്ങളിൽ സരിൽ സംഗമേ സമുദ്രങ്ങൾ തമ്മിൽ ചേരുന്ന സ്ഥലങ്ങൾ ത്രിവേണി സംഗമം പോലെയുള്ള സ്ഥലങ്ങൾ ശൈലാഘ്രെ പർവ്വതങ്ങളുടെ മുകളിൽ അദ്രിതടേ പർവ്വതങ്ങളുടെ താഴ്വാരങ്ങളിൽ വനോപവനയോ വനങ്ങളിൽ ഉപവനങ്ങളിൽ ഉദ്യാന ദേശീയ തഥ അതുപോലെ തന്നെ എന്താണ് മനോഹരമായിട്ടുള്ള പൂക്കൾ വിടർന്നു നിൽക്കുന്ന പൂന്തോട്ടം മാതിരിയുള്ള സ്ഥലങ്ങൾ അത് മനുഷ്യർ വെച്ച് പിടിപ്പിച്ചല്ല പ്രകൃതി തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് പൂക്കൾ മനോഹരമായ പൂക്കൾ അവയുടെ സുഗന്ധം മന്ദമാരുതൻ ഇതെല്ലാം ഉള്ള മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാം പിന്നെയോ സിദ്ധാധ്യായ തനേഷ സിദ്ധന്മാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ താപസന്മാരായിട്ടുള്ള തപസ്സികളായിട്ടുള്ള ആളുകൾ തപസ്സനുഷ്ഠിച്ചിരുന്ന സ്ഥലങ്ങൾ പിന്നെ ഗ്രാമേ പുരേ പത്തനെ ഗ്രാമങ്ങളിൽ പട്ടണങ്ങളിൽ നഗരങ്ങളിൽ അതുപോലെ തന്നെ പത്തനെ രാജധാനികൾക്ക് സമീപേ രാജധാനികൾക്ക് സമീപം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാവുന്നതാണ് ഇനി ഇതൊന്നുമില്ലെങ്കിലും എന്താണ് ദേശേന്യത്ര മനോരമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊന്നുമല്ലാത്ത സ്ഥലങ്ങളിൽ അന്യത്ര വേറെയുള്ള സ്ഥലങ്ങളിലും ആകാം എന്തായിരിക്കണം മനസ്സിനെയും കണ്ണിനെയും ആനന്ദിപ്പിക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങൾ നിർമ്മിക്കാം എന്ന് തന്ത്ര പറയുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ക്ഷേത്ര നിർമ്മാണത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഇനി ക്ഷേത്ര നിർമ്മാണത്തിന് സ്ഥലം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്ഷേത്രം നിർമ്മിക്കണമെങ്കിൽ വേണം ആദ്യം അവിടെ സ്ഥാനം നിർണ്ണയിക്കണം ആ സ്ഥലത്ത് എവിടെയാണ് ക്ഷേത്രത്തിന് അനുയോജ്യമായിട്ടുള്ളത് എന്ന് കണ്ടെത്തണം അതാരാണ് ചെയ്യേണ്ടത് അത് ചെയ്യുന്നയാളാണ് ആളാണ് തച്ചൻ അങ്ങനെ തച്ചൻ ക്ഷേത്ര നിർമ്മാണത്തിന് അനുയോജ്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നു സ്ഥാനം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്ര നിർമ്മാണമായി ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അടുത്തതായി ചെയ്യേണ്ടത് വിഗ്രഹ പ്രതിഷ്ഠയാണ് ദേവൻ്റെ പ്രതിഷ്ഠയാണ് ചെയ്യേണ്ടത് ആ ദേവൻ്റെ പ്രതിഷ്ഠ ചെയ്യുന്ന ആൾ ആരാണ് തന്ത്രിയാണ് തന്ത്രി എന്ന് പറഞ്ഞാൽ തന്ത്രശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളാണ് തന്ത്രി തൻ്റെ മൂലാധാരത്തിലുള്ള കുണ്ടലിനീ ശക്തിയെ ഉണർത്തിയെടുത്ത് അതിനെ സാസ്രാരപത്മത്തിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ആളാണ് തന്ത്രി അങ്ങനെയുള്ള തന്ത്രിമാർ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളാണ് നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം അപ്പോൾ ഇങ്ങനെ ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ ആ ദേവനോട് തന്ത്രിയുടെ പ്രാർത്ഥനയുണ്ട് എന്താണത് ലോകാനുഗ്രഹ ഹേത്വർത്ഥം സ്ഥിരീഭവ സുഖായന ലോകത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയും ഞങ്ങളുടെ സുഖത്തിന് വേണ്ടിയും അങ്ങിവിടെ കുടികൊണ്ടാലും എന്നാണ് പ്രാർത്ഥന അപ്പോൾ എന്താണ് ലോകത്തെ അനുഗ്രഹിക്കുക അതുപോലെ സുഖം നൽകുക ഇത് മാത്രമേ ആ ദേവന് അവിടെ ചെയ്യാനുള്ളൂ മറ്റൊന്നും അദ്ദേഹം ചെയ്യേണ്ടതില്ല ദേവൻ ചെയ്യേണ്ടതായിട്ട് ഇല്ല ലോകമെന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ജനങ്ങൾ തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് വരുന്ന ജനങ്ങൾ അവരാണ് ലോകം അല്ലാതെ ഈ പ്രപഞ്ചം മുഴുവൻ ഉദ്ദേശിച്ച അല്ല പറയുന്നത് അവരുടെ അടുക്കലേ അവിടെ ആ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആളുകളെ അനുഗ്രഹിക്കുക അവർക്ക് സുഖം നൽകുക നമുക്കറിയാം ഓരോ ക്ഷേത്രത്തിനും ഒരു തട്ടകം എന്ന് പറഞ്ഞിട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പരിധിയുണ്ട് ദൂരപരിധി ആ പരിധിക്ക് ഉള്ളിലുള്ളവരെയാണ് ഈ ദേവൻ അനുഗ്രഹിക്കുക അപ്പോൾ അതാണ് ക്ഷേത്ര അല്ലെങ്കിൽ ദേവൻ്റെ പ്രവർത്തി അദ്ദേഹം ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ അല്ലാതെ ദേവനെ കോപിക്കാനോ ശവിക്കാനോ ഒന്നുമുള്ള അധികാരം ഇല്ല കാരണം തന്ത്രി അതാണ് ചെയ്യേണ്ടത് എന്ന് ക്ഷേത്ര പുരുഷനോട് പ്രാർത്ഥനാരൂപത്തിൽ പറഞ്ഞിരിക്കുകയാണ് തന്ത്രി എന്ന് പറയുമ്പോൾ ദേവൻ്റെ ഗുരുവാണ് ശിഷ്യനാണ് ഈ ക്ഷേത്രപുരുഷൻ അല്ലെങ്കിൽ ഈ ദേവൻ അപ്പോൾ ഗുരു പറഞ്ഞതിനപ്പുറം ചെയ്തു കഴിഞ്ഞാൽ അത് ഗുരു നിന്ദയായി വരും അത് ദേവന് ഒരിക്കലും തന്നെ ഗുണകരമായിരിക്കേയില്ല അതുകൊണ്ട് അത് ചെയ്യയില്ല ഒരിക്കലും തന്നെ ഒരു ക്ഷേത്ര പുരുഷന് അല്ലെങ്കിൽ ഒരു ദേവനും ആരോടും കോപിക്കുകയും ശപിക്കുകയും ഒന്നും ചെയ്യില്ല പക്ഷെ നമ്മുടെ ഇന്നും ധാരണയാതല്ല നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ആ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ദേവൻ്റെ കോപമാണെന്ന് പറയും ശരിയല്ലേ ദേവൻ കോപിച്ചിട്ടാണെന്ന് പറയും എന്നിട്ടെന്ത് ചെയ്യും പ്രശ്നം വെപ്പിക്കും പ്രശ്നം വയ്ക്കാൻ വരുന്ന ജോത്സ്യൻ പ്രശ്നം വെച്ചുകൊണ്ട് പ്രശ്നം കൂടുതൽ വഷളാക്കുകയും ചെയ്യും നടക്കുന്നതാണ് പ്രശ്നം വെക്കും പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ പ്രദേശത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിൻ്റെ കാരണം കണ്ടെത്താനാണ് പ്രശ്നം വെക്കുന്നത് ആ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കി എടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് അങ്ങനെ പ്രശ്നം വെച്ചിട്ട് പറയും ഈ ദേവൻ കോപിച്ചിരിക്കുകയാണ് ദേവകോപത്തിൻ്റെ പരിഹാരം ഉടനെ ഉണ്ടാക്കണം അപ്പോൾ എന്താണ് കോപിക്കാൻ കാരണം കോപിക്കാൻ കാരണം ദേവൻറ്റേതായിട്ടുള്ള പല സ്വത്തുക്കളും ഇവിടുന്ന് മറ്റുള്ളവർ കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ശരിയാണ് ഇവിടുന്ന് ഒരു കിണ്ടി മോഷണം പോയിട്ടുണ്ട് അപ്പോൾ വേറൊരാൾ പറയും ഇനി ആളെ ഒരു സംശയമുണ്ട് അയാളിപ്പോൾ സുഖമില്ലാതെ കിടക്കുന്ന ആളാണെന്ന് അറിയും ഓ അപ്പോൾ അയാൾ തന്നെയാണ് മോഷ്ടിച്ചത് ശരിയായി അപ്പോൾ കിണ്ടി മോഷ്ടിച്ചതിൻ്റെ ശിക്ഷ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം എന്നു പറഞ്ഞാൽ അങ്ങനെ ഇല്ലാത്ത പ്രശ്നം അവിടെ ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നതെന്ന് ഒരിക്കലും ദേവൻ കോപിക്കുകയും ഇല്ല ശപിക്കുകയും ഇല്ല പിന്നെ ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ കിട്ടും ആര് കൊടുക്കും ദേവനല്ല കൊടുക്കുന്നത് പിന്നെ ആരാണ് അയാൾ ചെയ്തിരിക്കുന്ന തെറ്റാണ് അതിനുള്ള ശിക്ഷ നൽകുന്നത് അയാളുടെ കർമ്മഫലം അയാൾ അനുഭവിക്കും അതൊരിക്കലും തന്നെ ഈശ്വരൻ അല്ലെങ്കിൽ ദേവൻ കൊടുക്കുന്നതല്ല മറിച്ച് അയാൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് അനുഭവിക്കുന്നത് ആ പ്രവൃത്തി തന്നെയാണത് ആ ശിക്ഷ കൊടുക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ശാസ്ത്രം പറയുന്നുണ്ടല്ലോ എന്താണ് ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മൾ എന്തെല്ലാം പ്രവർത്തി എന്ത് പ്രവൃത്തി ചെയ്താലും ശരി ആ പ്രവൃത്തിക്ക് തുല്യവും വിപരീതവുമായിട്ടുള്ള ഫലം അനുഭവിക്കുന്നുണ്ട് ആ ഫലം അയാൾ അനുഭവിക്കുന്നു നമ്മളൊരാളുടെ എന്തെങ്കിലും വസ്തു മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ അർഹതപ്പെടാത്തത് അനുഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ പ്രവർത്തിക്കുള്ള ഫലം നമ്മൾ അനുഭവിക്കും അത് ദൈവം തരുന്നതല്ല ആ പ്രവൃത്തി നമ്മൾ ചെയ്ത തെറ്റ് ആ പ്രവൃത്തി നമുക്ക് തരുന്ന ഫലമാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് അല്ലാതെ ഒരിക്കലും ദേവനെ അതിന് കുറ്റപ്പെടുത്തരുത് അപ്പോൾ അങ്ങനെ ഈ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞു പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രത്തിൻ്റെ അവസ്ഥ എന്താണ് സ്വതവേ തന്നെ ആ പ്രദേശം പോസിറ്റീവ് എനർജി പ്രവഹിക്കുന്ന സ്ഥലമാണ് ജീവചൈതന്യം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ജീവവായു പരിശുദ്ധമായിട്ടുള്ള ഓക്സിജൻ പ്രസരിക്കുന്ന സ്ഥലമാണ് ആ സ്ഥലത്ത് ഈ പ്രതിഷ്ഠ കൂടി കഴിയുന്നതോടുകൂടി അവിടെ എന്താണ് ജീവചൈതന്യം തളം കെട്ടി നിൽക്കുകയാണ് അവിടെ ജീവചൈതന്യം അവിടെ നിന്ന് അങ്ങനെ പ്രസരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പോസിറ്റീവ് എനർജിയാണ് അവിടെ പ്രയോഗിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ അതായത് ഇതിൻ്റെ നാലാം ഭാഗത്ത് ക്ഷേത്രം എന്ത് എന്തിന് എന്ന വിഷയത്തിൻ്റെ നാലാം ഭാഗത്ത് പറയാവുന്നതാണ് ക്ഷേത്രം എന്ത് എന്തിന് മൂന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം